Hi friends, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിന്റെ വളരെയധികം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയധികം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോയാണിത്. നിങ്ങളുടെ ഫോണിൽ വാട്സ്ആപ്പ് ഉണ്ട് എന്നിരിക്കട്ടെ, അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ ശ്രദ്ധിക്കുക. നമ്മുടെ വാട്സ്ആപ്പിൽ നമ്മൾ പലതരത്തിലുള്ള ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള രേഖകൾ നമ്മൾ ഇതിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഈ രേഖകളൊന്നും ഇപ്പോൾ സുരക്ഷിതമല്ല എന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യ മാധ്യമങ്ങളിൽ കൂടിയും പത്രങ്ങളിൽ കൂടിയും നമുക്കിത് പലർക്കും അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ വാട്സ്ആപ്പിൽ കിടക്കുന്ന രേഖകൾ ഹാക്കർമാർ പല രീതിയിലും അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു. ഇത് പലതരത്തിൽ വിൽക്കുകയും അല്ലെങ്കിൽ നമ്മളെ തന്നെ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന അവസ്ഥ വരെയുണ്ട്. കേരളത്തിൽ ഇത് വളരെയധികം കൂടുതലാണ് താനം. കഴിഞ്ഞ ദിവസം കേരള സൈബർ ടീം ഡിപ്പാർട്ട്മെന്റ് ഇതിനെക്കുറിച്ച് ഒരു പ്രത്യേക വാണിംഗ് നൽകുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. എന്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾ മുഴുവനായും തന്നെ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതി നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വാട്സപ്പിലാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതി നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഫോണിലെ ഡാറ്റകൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് വഴിയാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കണ്ടതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പിൽ ഇത് നിങ്ങൾ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനൂടെ ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം, അതുവഴി നിങ്ങൾക്ക് ഇത് കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കും. ആദ്യം തന്നെ നമ്മുടെ വാട്സപ്പ് നമ്മൾ ഓപ്പൺ ആക്കി വെക്കണം. അതിനുശേഷം നമുക്ക് ഈ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സിലേക്ക് പോകണം. സെറ്റിങ്സിൽ അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് പോകേണ്ടത് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിലാണ്. ഈ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് പുതിയൊരു ഓപ്ഷൻ തുറന്നു വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പോകാനുള്ളത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്കിലാണ്. നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമുക്ക് ഓൺ ആക്കണം. അതിനുവേണ്ടി നമ്മൾ ഇന്നേബിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മളൊരു പിൻ നമ്പർ അടിച്ചു കൊടുക്കണം. ആറക്ക പിൻ നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത്. ഇത് രണ്ട് പ്രാവശ്യം അടിച്ചു കൊടുക്കുകയും വേണം. ഞാനിത് എൻ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പം രണ്ടാമതായിട്ടും ഈ പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പിൻ നമ്പർ മറന്നുപോയാൽ നമുക്ക് കിട്ടുവാൻ വേണ്ടി നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് കൂടെ നമ്മൾ ഇതിലേക്ക് എൻ്റർ ചെയ്യുക. ഇമെയിൽ അഡ്രസ്സ് രണ്ട് പ്രാവശ്യം എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇന്നേബിൾ ആയി കിട്ടും. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് മറ്റുള്ള ആളുകൾക്ക് ഒന്ന് എൻ്ററായി നമുക്ക് നമ്മുടെ ഡേറ്റാസ് ഒന്നും ചോർത്തിയെടുക്കുവാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ വാട്സപ്പ് സെക്യൂറായി. അപ്പോൾ ഇത്രയുമുള്ളൂ കാര്യം, വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കണ്ടു മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഉടനെ തന്നെ നിങ്ങളുടെ വാട്സപ്പിൽ ഇത് ചെയ്യുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ, സീ യു.